കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വരെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കൊമേഴ്സ് പഠിച്ചിട്ടില്ലാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വന്നാൽ, പഠിച്ചിട്ടുള്ളവർക്ക് ഒരുവിധം എളുപ്പമുള്ള പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ പഠിക്കാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെയോ ഒക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം. നമ്മളതിന് കൺഫേം ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലൂടെ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മൊത്തത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ബാലൻസ് ഷീറ്റിലാണ് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇനി ഉള്ള ക്ലാസ്സുകളിലായിട്ട് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് നല്ലതായിട്ട് പഠിക്കാം. നിങ്ങൾ പ്ലസ് ടു പഠിക്കാതെ വിട്ട് കളഞ്ഞാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് 15 മാർക്കിൻ്റെ ഒരു എസ്സേ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ 15 മാർക്കിൻ്റെ എസ്സേക്ക് വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള രീതിയിലെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഐറ്റത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ മാനുഫാക്ചറിങ് കൺസേൺ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. അതായത് മാനുഫാക്ചറിങ് കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്, അവർക്ക് ഓരോ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനും എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ആയി എന്ന് കണ്ടുപിടിക്കാനാണ് അവരെന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, പിന്നെ ഓൾ ഡയറക്റ്റ് എക്സ്പെൻസും ആണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കും, വർക്ക് ഇൻ പ്രോഗ്രസ് അതൊരു പുതിയ ഐറ്റം ആണ്, വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കും, അതുപോലെ തന്നെ പർച്ചേസും ഓൾ ഡയറക്റ്റ് എക്സ്പെൻസും ആണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്താണ് സോറി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതെന്ന് പറയുമ്പം ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, അത് എന്തെങ്കിലും എൻഡിലേക്കുണ്ടെങ്കിൽ ആ വർക്ക് ഇൻ പ്രോഗ്രസ്സും ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. എന്നിട്ട് അവരുടെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആക്കുകയും എടുക്കുകയും അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് എന്താണ്. എന്താണ് ബാലൻസ് ഷീറ്റ്? അപ്പോൾ നമ്മൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ അസറ്റും ലൈബിലിറ്റീസും ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ കൊമേഴ്സ് പഠിച്ചിട്ടില്ലാത്തവർ കൃത്യമായിട്ടൊന്ന് കേൾക്കാം. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത്? അതായത് ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണോ, എന്താണോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ബിസിനസ്സിൻ്റെ എല്ലാ അസറ്റുകളും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ ലൈബിലിറ്റീസും ആണ് കാണിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റും ലൈബിലിറ്റീസും, ഡെബിറ്റ് സൈഡിൽ ബിസിനസ്സിൻ്റെ ലൈബിലിറ്റീസും, ക്രെഡിറ്റ് സൈഡിൽ ബിസിനസ്സിൻ്റെ അസറ്റുകളുമാണ് എന്തിൽ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇനി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോട്ട് ആൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എന്തായിരുന്നു? ഒരു അക്കൗണ്ടായിരുന്നു. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്തല്ല, ഒരു അക്കൗണ്ടല്ല, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത്,
It is prepared on a particular date to show the asset and liabilities on that date. That is, nammal oru accounting in the end of the year laana nammal ella accountgalum prepare cheyyana, mainly trading account, profit and loss account, balance sheet. Appo prepare cheyyana time la business inde aa time la endakka asset undo allengi endakka liabilities undo ഇതൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത് ഇനി ടു ഗിവ് ദ ക്ലിയർ പിക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കൺസേൺ ഓൾറെഡി പറഞ്ഞല്ലോ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ് കറക്റ്റായിട്ട് കാണിക്കാനായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് കിട്ടുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരു ട്രോളൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക അത് ടാലി ആവുന്നതാണ് ഒരു കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും അത്രത്തോളം വലിയൊരു കാര്യമാണ് ആ ബാലൻസ് ഷീറ്റ് ഒന്ന് ടാലിയായി കാണുക എന്നുള്ളത് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ആ ലയബിലിറ്റി സൈഡിൽ ഒരു ആൻസർ കിട്ടി അത് തന്നെ അസറ്റ് സൈഡിലും കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത അത്രയും പ്രോബ്ലം ട്രേഡിംഗ് അക്കൗണ്ട് തൊട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലം എല്ലാം ശരിയാണെന്നാണ് അതിൻ്റെ ആ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ നമുക്ക് രണ്ട് സൈഡും ടാലി ആവുന്നില്ല എങ്കിൽ നമ്മൾ എവിടെ തൊട്ട് നോക്കണം ട്രേഡിംഗ് അക്കൗണ്ട് തൊട്ട് തന്നെ പിന്നെന്ത് ചെയ്യണം നോക്കണം ഇവിടെ എവിടെയാണ് തെറ്റിയത് നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് തെറ്റിയതെന്ന് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പം ബാലൻസ് ഷീറ്റ് ടാലി ആവുക എന്നുള്ളത് എന്താണ് വലിയൊരു കാര്യമാണ് എന്താണ് നമ്മുടെ അസറ്റും ലയബിലിറ്റിയും ഒരു ഓർഗനൈസേഷൻ്റെ ഈക്വൽ ആവുക എന്നുള്ളത് ഇനി അടുത്ത ഇറ്റ് ഗിവ് എ നോളജ് ഓഫ് ദ നേച്ചർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അസറ്റിൻ്റെ ലയബിലിറ്റീസിൻ്റെ നേച്ചറിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടും അതായത് നമുക്ക് പലതരത്തിലുള്ള അസറ്റുണ്ട് അത് നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ലയബിലിറ്റീസും ഉണ്ട് അപ്പോൾ അത് ഏതാണെന്നുള്ളത് ക്ലിയറായിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടും ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ നീഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് എന്നാലും നമുക്കൊന്ന് നോക്കാം അസർട്ട് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓൾറെഡി പറഞ്ഞല്ലോ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നുള്ളത് അസറ്റിൻ്റെ നേച്ചർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അതായത് അസറ്റിൻ്റെ ലയബിലിറ്റീസിൻ്റെ നേച്ചർ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും ഓൾറെഡി പറഞ്ഞു എന്താണ് പലതരത്തിലുള്ള അസറ്റും ലയബിലിറ്റീസും ഉണ്ടെന്ന് അടുത്തത് അസറ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് ആ ദാറ്റ് ഡേറ്റ് അതായത് ആ ഒരു ഡേറ്റിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് അതായത് നമ്മുടെ ക്യാപിറ്റലൊക്കെ കണ്ടുപിടിക്കും നമ്മൾ ഇനി പഠിക്കും ക്യാപിറ്റൽ കണ്ടുപിടിക്കും അതിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് സാധിക്കും ടു നോ എബൌട്ട് ദ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് സോഴ്സസ് എന്ന് പറയുമ്പം നമ്മളത് ഇനി വരുന്ന അക്കൗണ്ടുകളിലൊക്കെ പഠിക്കുന്നുണ്ട് സോഴ്സസും ആപ്ലിക്കേഷനും എന്ന് പറയുമ്പം സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടുന്ന എമൗണ്ടുകൾ അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ സോഴ്സസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവുന്ന എമൗണ്ടുകളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ചെയ്താൽ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോവുക അതെന്താണ് ആപ്ലിക്കേഷനാണ് പക്ഷെ നമ്മളൊരു ഗുഡ്സ് സെയിൽ നടത്തിയാൽ നമുക്ക് ഇങ്ങോട്ട് ഇൻകം കിട്ടുകയാണ് അതെന്താണ് നമ്മുടെ സോഴ്സസ് ആണ് അപ്പം സോഴ്സസും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് അസർട്ടൈൻ ദ എക്സസ് ഓഫ് അസറ്റ് ഓവർ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അതായത് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് നമുക്ക് ഇൻറ്റേണൽ ലയബിലിറ്റീസും ഉണ്ട് എക്സ്റ്റേണൽ ലയബിലിറ്റീസും ഉണ്ട് അപ്പോൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പനിക്ക് പുറത്തുള്ളവർക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എക്സ്റ്റേണൽ ലയബിലിറ്റിയെക്കാട്ടി എത്ര കൂടുതലുണ്ട് നമ്മുടെ കമ്പനിയുടെ അസറ്റ് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ ടു അസർട്ടൈൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആൻഡ് കാൽക്കുലേറ്റഡ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് റേഷ്യോസ് അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുകയും അതുവഴി ഡിഫറെൻറ്റ് റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാനും നമ്മുടെ എന്ത് സഹായിക്കുന്നു ബാലൻസ് ഷീറ്റ് സഹായിക്കുന്നു അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ നീഡ്സ് ഒന്ന് പഠിച്ചു നോക്കുക അങ്ങനെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും രണ്ട് മാർക്കിനൊക്കെ വാട്ട് ആർ ദ നീഡ്സ് ഓഫ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൂടെ ചേർത്ത് എഴുതാൻ പറ്റുന്നതായിരിക്കും ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാല് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസൊക്കെ ചോദിക്കാം അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യം എന്തെഴുതണം ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ഒരു ജസ്റ്റ് രണ്ട് സെൻറ്റൻസ് ചെയ്തുക ട്രയൽ ബാലൻസ് എന്താണെന്ന് രണ്ട് സെൻറ്റൻസ് ചെയ്തുക അത് കഴിഞ്ഞ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരച്ച് ചെയ്തുക അങ്ങനെയാണെങ്കിലാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടുന്നത് അപ്പം എന്തൊക്കെയായിരിക്കും ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്
പറയുന്നത് ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ആണ്. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എല്ലാ കാര്യങ്ങളും ശരിയാണോ, എഴുതിയിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് ഡിഫറൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട് ബാലൻസ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം അസറ്റും ലൈബിലിറ്റീസും ആണ് കാണിക്കുന്നത്. കറക്റ്റാണ്, നമ്മൾ ഇതിനു മുമ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ചെയ്തത് എന്തിൻ്റെ ബേസിലായിരുന്നു, ട്രയൽ ബാലൻസിൽ എമൗണ്ട് തന്നിരുന്നു. ആ ട്രയൽ ബാലൻസിലെ എമൗണ്ട് ആണ് നമ്മൾ ഇതിലേക്ക് മാറ്റിയത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തിയത്. അപ്പം നമ്മൾ എല്ലാ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസുകളാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ അസറ്റും ലൈബിലിറ്റീസും മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കത്തുള്ളൂ. അതാണ് സെക്കൻഡ് ഡിഫറൻസ്. എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസ് കാണിക്കുന്നത് ട്രയൽ ബാലൻസിലും അസറ്റും ലൈബിലിറ്റീസും മാത്രം കാണിക്കുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിലും ആണ്. ഇനി ഒരു കമ്പനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെന്ന് യാതൊരുവിധ കമ്പൽസറിയും ഇല്ല. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് ഈസ് നോട്ട് കമ്പൽസറി, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് കമ്പൽസറി. പക്ഷേ ബാലൻസ് ഷീറ്റ് ഒരു കമ്പനിയിൽ എന്താണ്, കമ്പൽസറിയാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എൻഡ് ഓഫ് ദ ഇയറിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇനി ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കത്തില്ല. നമുക്കിനി പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിഫറൻസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കത്തില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് പ്രത്യേകം അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും പറയുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് കാണിക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. അസറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. ഇനി നെക്സ്റ്റ് പറയുന്നത്, ട്രയൽ ബാലൻസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ചിലപ്പം ഡെയിലി ബേസിസിൽ പോലും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ മാത്രമേ, 31 മാർച്ച് അല്ലെങ്കിൽ 31 ഡിസംബർ ഈ ഒരു എൻഡ് ഓഫ് ദി ഇയറിൽ മാത്രമേ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുമോ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമോ. ട്രയൽ ബാലൻസ് ഒരു ഓർഗനൈസേഷൻ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ആസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ കോർട്ട്. അതായത് കോർട്ടിലൊക്കെ എന്തെങ്കിലും കേസൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഡോക്യുമെൻ്ററി എവിഡൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. കാരണം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ആയിരിക്കും അതിൽ നമ്മൾ കാണിക്കുന്നത്. ഇനി ട്രയൽ ബാലൻസിനകത്ത് 2 കോളമാണുള്ളത്, ഡെബിറ്റ് സൈഡ് കോളും ക്രെഡിറ്റ് സൈഡ് കോളുമാണുള്ളത്. ബാലൻസ് ഷീറ്റിലും 2 കോളമാണുള്ളത്, പക്ഷേ അത് ലൈബിലിറ്റിയും അസറ്റും ആണ് കാണിക്കുന്നത്. ഇനി ഈ എന്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നടക്കുന്നതിന് മുമ്പാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഈ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുന്ന സാധനങ്ങൾ നമ്മൾ ഇനി പഠിക്കും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതൊക്കെ ട്രയൽ ബാലൻസിന് ശേഷമാണ് നമ്മളോട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞ് തരുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം വരുത്തിയതിന് ശേഷമായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്താണ്, ഒരു ട്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതെന്താണ് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആക്കി കണക്കാക്കുന്നത്. പക്ഷേ ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും വരുത്തത്തില്ല. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിന് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോമിനൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് റിയൽ അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് കറക്റ്റായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്, എന്താണ് കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ടും ആണ് എന്ന് പറയുന്നത്.
ഓക്കെ, രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? അസർട്ടെയ്ൻഡ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അസർട്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞതാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം മൂന്ന് ഡിഫറൻസ് ആണ് പഠിച്ചത്, ഒന്ന് നോമിനൽ അക്കൗണ്ടാണ്, മറ്റൊന്ന് പേഴ്സണലും റിയൽ അക്കൗണ്ടുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ് അസർട്ടെയിൻ ചെയ്യാനാണ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടെയിൻ ചെയ്യാനാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ഏത് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും നമ്മൾ അസർട്ടെയിൻ ചെയ്ത് കണ്ടെത്തുന്നത്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം അസറ്റും ലൈബിലിറ്റി എന്തായിരിക്കും, ആൾവേസ് ഈക്വൽ ആയിരിക്കും. അസറ്റും ലൈബിലിറ്റി ഈക്വൽ ആയാലേ അവിടെ ബാലൻസ് ഷീറ്റ് എന്താവത്തുള്ളൂ, ടാലി ആവത്തുള്ളൂ. ഇനി അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പം ഇറ്റ് ഷോ ദ ഇൻകം പൊസിഷൻ ഫോർ ദ അക്കൗണ്ടിങ് പീരീഡ്. നമ്മുടെ ഇൻകം പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം ഷോ ദ പൊസിഷൻ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ്, അസറ്റിൻ്റെയും ലൈബിലിറ്റീസിൻ്റെയും ബാലൻസ് എന്താണ് അല്ലെ പൊസിഷൻ എന്താണെന്ന് അറിയാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇത്രയും ചെറിയ ഡിഫറൻസുകളാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഡിഫറൻസുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും തമ്മിൽ ഉള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് നോക്കി വെക്കാം. ഇനി നമ്മൾ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് പറഞ്ഞല്ലോ, ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡാണുള്ളത്, അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും. ലൈബിലിറ്റി സൈഡിൽ ബിസിനസ്സിൻ്റെ ഇൻറ്റേണൽ എക്സ്റ്റേണൽ ലൈബിലിറ്റീസും, അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ ബിസിനസ്സിൻ്റെ കറൻറ്റ് ഫിക്സഡ് അസറ്റുകളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒന്ന് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പം പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്തിൻ വൺ ഇയർ ഒക്കെ പെട്ടെന്ന് ക്യാഷായി മാറുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ കയ്യിലിരിക്കുന്ന ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുന്ന ക്യാഷ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താക്കി മാറ്റാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. പിന്നുള്ളത് ബിൽസ് റിസീവബിൾ ആണ്, അതായത് നമ്മൾ ഈ കടത്തിന് സാധനമൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. പിന്നെ ഡെബ്റ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള, ഓൾറെഡി നമ്മൾ ടേംസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ ഏതൊക്കെ ടേംസ് ഉണ്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഡെബ്റ്റേഴ്സ് എന്താണൊക്കെ ഉള്ളത്. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, ബിസിനസ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് വിറ്റ് പോകാത്ത സ്റ്റോക്കുകളെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എഴുതുന്നത്. അടുത്ത അടുത്ത വർഷത്തെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഇത്രയും ഐറ്റവും, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതായത് ബിസിനസ്സിൻ്റെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്, ഒരു കറണ്ട് അസറ്റാണ്. ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണെന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, അതായത് ഇപ്പോൾ എനിക്കൊരു ഒരു കടയുണ്ട്, അല്ല ഒരു കട ഞാൻ നടത്തുന്നുണ്ട്, അത് റെൻറ്റിനെടുത്തേക്കുമാണ്. അപ്പോൾ ആ റെൻറ്റിനെടുത്തേക്കുന്നവർക്ക് നമ്മൾ എല്ലാ മാസവും എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഒരു റെൻറ്റ് കൊടുക്കുന്നതിന് അടുത്ത മാസത്തേക്കുള്ള റെൻറ്റ് കൂടി ഞാൻ ഈ മാസമായി അങ്ങ് കൊടുത്താൽ എൻ്റെ എക്സ്പെൻസ് അത്രത്തോളം എന്ത് ചെയ്യും, കുറയും. അപ്പം നമ്മളിങ്ങനെ അടുത്ത മാസത്തേക്കുള്ളത് മുൻകൂട്ടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പെൻസിന് എന്ത് ചെയ്തു, മുൻകൂട്ടി കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ എന്താണ്, കറണ്ട് അസറ്റാണ്. ഇനിയുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് ഇൻകം, അതായത് എനിക്ക് എവിടുന്നെങ്കിലും സാലറിയോ അല്ലെങ്കിൽ റെൻറ്റോ കിട്ടാനുണ്ട്, അപ്പം അതെന്താണ് ഈ മാസം തരാനുള്ളത്, അവരിതുവരെയും തന്നിട്ടില്ല. തന്നിട്ടില്ല എങ്കിൽ അതെന്താണ്, നമ്മുടെ അസറ്റാണ്, കറണ്ട് അസറ്റാണ്. അവരിനി അതെന്ത് ചെയ്യണം, നമുക്ക് തരണം. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് ഇൻകവും എന്താണ്, കറണ്ട് അസറ്റാണ്. നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക, നമ്മൾ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനിയുള്ളത് ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു ഓർഗനൈസേഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ ബിസിനസ് വാങ്ങിയിടുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണീച്ചർ, ഇതൊക്കെ എന്താണ്, ഫിക്സഡ് അസറ്റാണ്. നമുക്ക് പെട്ടെന്ന് അല്ല ഇന്നോ നാളെയോ വിൽക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, നമ്മളൊരു ലോങ് പീരീഡിലേക്ക്, ഒരു ഫ്യൂച്ചർ യൂസിലേക്കൊക്കെ വേണ്ടി നമ്മൾ വാങ്ങുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഫിറ്റീഷ്യസ് അസെറ്റാണ്. ഫിറ്റീഷ്യസ് അസെറ്റ് എന്ന് പറയുമ്പം ഇൻടാൻസിബിൾ ആയിട്ടുള്ള, ഇൻടാൻസിബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കാണാൻ കഴിയാത്ത അസെറ്റുകൾ എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിച്ച് ഡു നോട്ട് ഹാവ് എനി മണി വാല്യൂ, ഇതിനെന്തല്ല ഒരു മണി വാല്യൂ ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ്, അതായത് നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ അതിന് വേണ്ടി ചിലവായ രൂപയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ലോസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇത്രയും ഐറ്റമാണ് പ്രിലിമിനറി ഫിറ്റീഷ്യസ് അസറ്റ് ആയിട്ട് വരുന്നത്. ഇതും നമ്മൾ എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് വേണ്ട എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റിയാണ്. കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് ലൈബിലിറ്റീസ് കൊടുക്കാനുണ്ട്. കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കൊടുക്കാനുള്ള ലൈബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ഒരു ഷോർട്ട് പീരീഡ് ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കാനുള്ള ലൈബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ. എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതെല്ലാം എന്താണ് കറണ്ട് ലൈബിലിറ്റീസാണ്. നെക്സ്റ്റ് വരുന്നത് ലോങ് ടേം ലൈബിലിറ്റീസാണ്. അതായത് പെട്ടെന്ന് നമുക്കത് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബിസിനസ്സിൽ ഒരു ലോങ് പീരീഡിലേക്കായിരിക്കും ഈ ലൈബിലിറ്റീസ് ഉള്ളത്. എക്സാമ്പിൾ ലോങ് ടേം ലോൺസ്, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺസ് ഒക്കെ എടുക്കത്തില്ല, ലോങ് ടേം ലോൺസ് എടുക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണ് കറണ്ട് ലൈബിലിറ്റിയാണ്, പക്ഷേ ലോൺസ് എന്താണ് ഒരു ഫിക്സഡ് ലൈബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലൈബിലിറ്റിയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ എന്താണ് ഒരു ലോങ് പീരീഡിലേക്കാണ് ബിസിനസ് എന്തിരിക്കുന്നത്, വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൈബിലിറ്റീസിനെയാണ് നമ്മൾ ലോങ് ടേം ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി എന്താണ് മെമ്പേഴ്സ് അല്ലെ, എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണേഴ്സ് ഓഫ് എ ഓർഗനൈസേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലും ബിസിനസ്സിൻ്റെ ലൈബിലിറ്റിയാണ്. എന്തുകൊണ്ടാണ്, നമ്മൾ ബിസിനസ് എൻറ്റിറ്റി ബിസിനസ് കൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഓണറ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ലൈബിലിറ്റി ആണ്. കാരണം ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്. അപ്പോൾ ഓണർ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഓണർ മറ്റൊരാളാണ്. അപ്പോൾ അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്, ബിസിനസ് എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് അത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ലൈബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് കണ്ടീഷൻ ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൈബിലിറ്റി അല്ല, പക്ഷേ ഇത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ലൈബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അൺസർട്ടൺ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നീക്കി വെക്കുന്ന എമൗണ്ടുകളെയൊക്കെയാണ് നമ്മൾ കണ്ടീഷൻ ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ക്ലെയിം അഗെയിൻസ്റ്റ് ബിസിനസ് നോട്ട് അക്നോളജ് ഡെപ്റ്റ്, ഇങ്ങനെ പെട്ടെന്നൊക്കെ കൊടുക്കാൻ പറ്റുന്നത് വരും. അതുപോലെ തന്നെ ലൈബിലിറ്റി ഓഫ് ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന ബിൽ ഡിസ്കൗണ്ട് നോട്ട് മെച്ചുവേർഡ്, ഇങ്ങനെ അതായത് നമുക്ക് യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലൈബിലിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കത്തില്ല, പക്ഷേ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഫുട് നോട്ടായിട്ടൊക്കെ കാണിക്കത്തില്ലേ, അതായത് ഏറ്റവും അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കും കണ്ടീഷൻ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് കാണിക്കും. അപ്പം ഈ പ്രോബ്ലത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന മോഡൽ ഹൊറിസോണ്ടൽ മോഡലിലുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അധികം പ്രോബ്ലത്തിനകത്ത് കണ്ടീഷൻ ലൈബിലിറ്റി വരത്തില്ല. ഇനി നമുക്ക് വേറൊരു ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടീഷൻ ലൈബിലിറ്റി ഫുട് നോട്ട് ആയിട്ടൊക്കെ വരുന്ന പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് കണ്ടീഷൻ ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പഠിക്കുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം.